ദൈവം നമുക്ക് തന്ന നാവ് ഒരു അത്ഭുത ഉപകരണമാണ്. ഇത് കുറേ ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ളതല്ല, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയും, രോഗത്തോട് പോകാൻ പറയാൻ കഴിയും, മലയോട് നീങ്ങാൻ ഈ കൊച്ചു നാവ് കൊണ്ട് പറഞ്ഞാൽ മലകൾ മാറും. യേശു തൻ്റെ നാവ് കൊണ്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞു, ലാസർ പുറത്തു വന്നു, ജീവിച്ചു. യേശു അത്തിയോട് ഉണങ്ങാൻ പറഞ്ഞു, ഉണങ്ങി. കാറ്റിനോട് പറഞ്ഞു, അടങ്ങാൻ പറഞ്ഞു, ഉടനെ കാറ്റനുസരിച്ചു. ചെറിയൊരു നാവ്, ആ നാവ് കൊണ്ട് എത്ര വലിയ കാര്യങ്ങളാണ് യേശു കർത്താവ് ചെയ്തത്. അതുപോലെ നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു അത്ഭുതമായി നമ്മളും തീരും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ മേൽ അങ്ങയുടെ നിയോഗവും നിയന്ത്രണവും ഉണ്ടാകണം. ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കെല്ലാം അസാധാരണമായ ദൈവകൃപയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. യേശു എന്നെ സ്നേഹം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. പാട്ട് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഇയ്യോബിനെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ആ ദേശത്ത് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു ധനവാനായ മനുഷ്യൻ. നിറയെ മക്കളുണ്ട്, സമ്പത്ത് ആവശ്യം പോലെയുണ്ട്, ആ ദേശത്തെ ഒരു മഹാനാണ്, അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയുണ്ട്. എന്നാൽ പിശാചിന് അവന്റെ വളർച്ചയിൽ ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ അവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ സേവിക്കുന്നത്. അവന്റെ അനുഗ്രഹങ്ങളെല്ലാം ഒന്ന് എടുത്തു മാറ്റി നോക്ക്, അവൻ നിന്നെ തള്ളിപ്പറയും. ദൈവം ഉറപ്പു പറഞ്ഞു, ഇല്ല, അവൻ എന്നെ തള്ളിപ്പറയും. പിശാചു പറഞ്ഞു, തള്ളിപ്പറയും. ദൈവം പറഞ്ഞു, എന്നാൽ അവന്റെ എല്ലാം ഞാൻ എടുത്തു മാറ്റി കാണിച്ചു തരാം. ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നു യോബ്. ദൈവത്തെ വിശ്വസിക്കുന്നവൻ മാത്രമല്ല യോബ്, ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നു. യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ, സമ്പത്ത്, ആരോഗ്യം, ഒടുവിൽ ഭാര്യ. തന്നെ പഴിച്ചുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യേ എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളി കളഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. യോബ് എന്ന മനുഷ്യൻ
ഇതിലൊന്നും ദൈവത്തെ വേദനിപ്പിച്ചില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ദൈവം യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തു. യോബിന് പറയാനുള്ളൊരു വാക്ക് ഭാര്യയോട് പറയുന്നത്, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും നമ്മൾ സ്വീകരിക്കണേ. നന്മയുടെ കാലത്തും തിന്മയുടെ കാലത്തും എനിക്കൊരു ദൈവമേ ഉള്ളൂ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. നമുക്കൊന്ന് ചേർന്ന് പാടാം. യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, നല്ല ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യെശയ്യാവിൽ പറയുന്നു, തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലേറ്റിയും ഞാൻ നിങ്ങളെ നടത്തും. കുഞ്ഞാടുകളെ തോളിൽ വെച്ച് കൊണ്ടുപോകും. വിശ്വാസത്തിലേക്ക് ആരംഭത്തിൽ വരുന്നവരുണ്ടോ, നിങ്ങളെ പതുക്കെ കർത്താവ് ചുമന്നുകൊണ്ട് നടക്കും. സ്വയമായിട്ട് നടക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ തോളിൽ വഹിക്കും. മാത്രമല്ല തള്ളയാടുകളെ പതുക്കെ നടത്തും. തള്ളയാടുകളുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ പതുക്കെ നടത്തും. എങ്ങനെ എൻ്റെ ജനത്തെ നടത്തണമെന്ന് എനിക്കറിയാം. ഞാൻ ഓരോരുത്തരെയും അത്ഭുതകരമായി നടത്തും. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞു, യെരുശലേമിനെ നോക്കി കരഞ്ഞു, യെരുശലേമേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ കാക്കുന്നത് പോലെ കാക്കാൻ എനിക്ക് മനസ്സാണ്. ഒരു കുഷ്ഠരോഗി വന്നവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാം. ഉടനെ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക,
മനസ്സലിഞ്ഞ് അവനെ തൊട്ടു. കുഷ്ഠരോഗി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവനും കുഷ്ഠരോഗിയാണ്. കൊറോണ വന്നവനെ ആരെങ്കിലും തൊട്ടാൽ അവനും കൊറോണയാണ്. അതുകൊണ്ട് കൊറോണ വന്നവനെ തൊട്ടാൽ ഉടനെ സാനിറ്റൈസർ, ഇപ്പോൾ കുറേ പരിപാടിയുണ്ട്. യേശു ഇതൊന്നും നോക്കിയില്ല. ആ കാലത്തെ കുഷ്ഠരോഗം എന്ന കൊറോണയെ കർത്താവ് കയറി അങ്ങോട്ട് തൊട്ടു. ഇത് കേട്ട് നിങ്ങൾ തൊടാനൊന്നും പോകണ്ട, കർത്താവ് ആ നിറവിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് തൊട്ടു. കർത്താവിൻ്റെ അകത്തു നിന്ന് ശക്തി അങ്ങോട്ട് പുറപ്പെട്ടു. കുഷ്ഠരോഗിയുടെ വളഞ്ഞിരിക്കുന്ന കൈകൾ, അംഗവൈകല്യങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ നിമിഷം സൗഖ്യമായി. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. മനസ്സലിവുള്ള ദൈവം, അവന് മനസ്സുണ്ട്, നല്ല ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ ഏത് വലിയ വിഷയങ്ങളും കർത്താവിനോട് തുറന്ന് പറയാം. നമ്മൾ കൃപാവരങ്ങളെ കുറിച്ചല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഷകളെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചല്ലോ. ഇന്ന് നമ്മൾ അടുത്ത വരത്തെക്കുറിച്ച്, 1 കൊരിന്ത്യലേഖനം 12:10 തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വരമാണ് ഭാഷകളുടെ വ്യാഖ്യാനം. വരങ്ങളിൽ ഏറ്റവും ഒടുവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞാനത് മറ്റൊരു ഓർഡറിലാണ് പറയുന്നതെന്ന് മാത്രം. ഭാഷകളുടെ വ്യാഖ്യാനം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യം വായിച്ചല്ലേ. എന്താണ് ആ വാക്യം? ആ വാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 28:11. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പിൻ. അതായത് ശക്തി. സ്വസ്ഥതയെന്ന് പറയുന്നത് വളരെയധികം ശക്തിയാണ്, സമാധാനമാണ്. സമാധാനമുള്ളവന് ഭയങ്കര ശക്തിയാണ്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ആൾ ബലഹീനനാകുന്നത്. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ധൈര്യമുള്ളവൻ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കും. ധൈര്യമുള്ളവനല്ലോ ആത്മഹത്യ ചെയ്യുന്നത്, ഭീരുക്കളാണ്. നാം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനുള്ളതല്ല, ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യത സ്വന്തമാക്കാനുള്ള ആത്മഹത്യ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. മരിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ, നെഗറ്റീവ് വാക്കുകൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. സഭയിൽ സഭ കൂടുമ്പോൾ ഒരാൾ അന്യഭാഷ പറയുമ്പോൾ ഒരു വ്യാഖ്യാനി ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കട്ടെ എന്ന്. ഒരാൾ അന്യഭാഷ പറയുകയും മറ്റൊരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന് പൗലോസ് ലീഗ 1 കൊരിന്ത്യർ 14 പറയുന്നു. അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തി ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടതാണ്. എന്നാൽ പൊതുവായ സഭയിൽ അന്യഭാഷ പറയുമ്പോൾ എല്ലാവരും വെറുതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ പുതുതായി വരുന്നവനൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കാനുള്ള വരം ദൈവസഭയ്ക്ക് വേണം. ദൈവസഭയ്ക്ക് അന്യഭാഷ വ്യാഖ്യാനിക്കാൻ വരമില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പൊതുവായ യോഗങ്ങളിൽ അന്യഭാഷകളിലല്ല സംസാരിക്കേണ്ടത്, അത് ബുദ്ധിപരമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണം. ഇനി അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനവരമുള്ളവനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്മിത്ത് വിഗൽസ്വർത്ത് എന്ന 14 മരിച്ചവരെ ഉയർപ്പിച്ച ആ ദൈവപുരുഷൻ ഓരോ യോഗങ്ങളിലും ആരെങ്കിലും അന്യഭാഷ പറയുമ്പോൾ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനവരം ഇന്നുമുണ്ട്. ആ വരം നാം ദൈവത്തോട് ചോദിക്കണം. ആ വരം നമ്മൾ പറയുന്ന അന്യഭാഷയെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ്. ദാനിയേൽ എന്ന പ്രവാചകൻ അന്യഭാഷ വായിക്കുക മാത്രമല്ല അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുക കൂടി ചെയ്തു. നമ്മൾ പറയുന്ന ഭാഷ, കർത്താവെ ഞാൻ എന്താ ഈ പറയുന്നത്, എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ, ദൈവം അത് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കാം വെളിപ്പെട്ട് വരുന്നത്. ജ്ഞാനം, നമ്മൾ ആദ്യം പറഞ്ഞ വരമില്ലേ, ജ്ഞാനത്തിൻ്റെ വചനം. എന്ത് പറയണമോ അതായിരിക്കാം വെളിപ്പെട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പരിജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും. മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം എല്ലാം വിവരിക്കാൻ നേരമില്ലല്ലോ. പരിജ്ഞാനത്തിൻ്റെ വരം. ഒരിക്കൽ ദിനകരൻ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ, അദ്ദേഹം 9 വരങ്ങൾ ഉപയോഗിച്ചിരുന്ന ദൈവദാസനാണ്.
അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട് അനുഭവ സാക്ഷ്യം. അന്യഭാഷകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അന്യഭാഷകളുടെ വ്യാഖ്യാനം ദൈവം പറഞ്ഞു കൊടുത്തു. മോനെ, നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീ ഒരു പുതിയ ബെൻസ് കാർ വാങ്ങുക എന്ന് ഞാൻ നിന്നോട് പറയുകയാണ്. അവൻ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. നമുക്ക് സ്വസ്ഥതയുണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മുടെ വാഗുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത്. ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത്? ദിനകരന് അന്നൊരു അംബാസഡർ കാറാണ് ഉള്ളത്. അദ്ദേഹം ഓർത്തു ലോൺ എടുത്ത് ഇത്രയും വലിയ വണ്ടി വാങ്ങണോ? വീണ്ടും ദൈവം ഈ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നീ ഒരു ബെൻസ് കാർ വാങ്ങുക. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ കാർ വാങ്ങിയില്ല. ഞാൻ ഈ അന്യഭാഷയിൽ സംസാരിച്ച കാര്യത്തിൻ്റെ വ്യാഖ്യാനത്തെ ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മോള്, രണ്ട് മക്കളാണിരുന്നല്ലോ അദ്ദേഹത്തിന്, അതിലൊന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ചരിത്രമുണ്ടായത്. അദ്ദേഹം ഒരിക്കൽ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മകൾക്ക് വലിയ നിർബന്ധം അപ്പൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ മകൾ അംബാസഡർ കാറിൽ കയറി. ആ യാത്രയിൽ അംബാസഡർ കാറ് ഒരു സ്ഥലത്ത് പോയി ഇടിച്ചു, വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, അന്ന് മുതൽ തൻ്റെ മരണം വരെയും ആ മോളെ ഓർത്ത് നീണ്ട വർഷങ്ങൾ കരഞ്ഞു. അയ്യോ, എന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിക്കണം, അയ്യോ ഞാൻ അന്യഭാഷകളുടെ ആ വ്യാഖ്യാനം മനസ്സിലാക്കി പ്രവർത്തിക്കാഞ്ഞത് കൊണ്ടല്ലേ എൻ്റെ വീട്ടിൽ ആ ദാരുണ സംഭവം ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അന്യഭാഷകളുടെ വ്യാഖ്യാനം നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. അതിൻ്റെ വരം, ആ വരം ഏതാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും, ചിലപ്പോൾ മറഞ്ഞു കിടക്കുന്ന പരിജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും. ഏതോ ഒന്ന് വെളിപ്പെട്ട് വരും, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലായാൽ ഉടനെ അത് ഉപയോഗിക്കണം. ബെൻസുകാർ മേടിക്കാൻ ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് അങ്ങോട്ട് ചെയ്യണം. പോൾ യോങ്കിച്ചു എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനോട് ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതുപോലെ മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ മനസ്സിലിങ്ങനെ വെളിപ്പെട്ട് വരും അന്യഭാഷ പറയുമ്പോൾ. അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ മനസ്സിൽ ശരിയായ അർത്ഥം കൊണ്ടുവരും. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു ന്യൂസ് പേപ്പർ ആരംഭിക്കാൻ. അദ്ദേഹം കണക്കൂട്ടിയപ്പോൾ കോടിക്കണക്കിന് രൂപ വേണം. അദ്ദേഹം അത് ആരംഭിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം വാഹനത്തിൽ പോകുമ്പോൾ അദ്ദേഹം കാറിൻ്റെ പുറകിലിരിക്കുന്നു, ഭാര്യ വലതിരിക്കുന്നു. ഭാര്യ അടുത്ത ദിവസത്തെ സഭായോഗത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ട്യൂൺ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് അവിടുത്തെ കൊയറിനെ എല്ലാം നിയന്ത്രിക്കുന്നത്. നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു, ആണ്, ഇപ്പോഴും ഉണ്ട് ആ സ്ത്രീ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് തൻ്റെ ഇടതുവശത്തോട്ട് വന്നിരുന്നു. കർത്താവിന് വലതുവശത്ത് മാത്രമല്ലാണ്ട് ഇരിക്കാൻ, എവിടെ ഇടയുണ്ടോ അവിടെ കയറിയിരിക്കും. ഭാര്യ വലതുവശത്ത് ഇരിക്കല്ലേ, ഇടതുവശത്തോട്ട് വന്നിരുന്നിട്ട് യോങ്കിച്ചോ മാത്രമേ കാണുന്നുള്ളൂ. യോങ്കിച്ചോ പതുക്കെ ഭാര്യയെ തോണ്ടിയിട്ട്, ദേ അതാരാ ഇരിക്കുന്നത് നോക്ക്. ഭാര്യ കാണുന്നില്ല, ഈ യോങ്കിച്ചോ മാത്രമേ കാണുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് പല മനപ്രയാസങ്ങൾ കൊണ്ട് മനസ്സസ്വസ്ഥമായിട്ടാണ്, കുറച്ചു നേരം ചാരിക്കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം യേശുവുമായിട്ട് സംസാരിച്ചു. യേശു കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് പറഞ്ഞു, ഞാൻ നിന്നോടൊരു പത്രം ആരംഭിക്കാൻ പറയട്ടെ, നീ എന്താരംഭിക്കുക? കർത്താവ്, അതിന് ഒത്തിരി കാശ് വേണം. യോങ്കിച്ചോയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് തുടങ്ങാനല്ലേ പറഞ്ഞത്, കാശ് എത്രയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. പിന്നീട് കർത്താവിനെ അവിടെ കണ്ടില്ല. അദ്ദേഹം പേപ്പർ ആരംഭിച്ചു. പിന്നത്തേതിൽ അത് കൊറിയ, സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ദിനപത്രങ്ങളിൽ ഒന്നായി അത് വന്നു. ദൈവത്തിന് വേണ്ടി ഒരു സുവിശേഷത്തിൻ്റെ ന്യൂസ് പേപ്പർ, ആ രാജ്യത്തിലെ മൂന്നിലൊന്ന് ജനങ്ങൾ വായിക്കുന്ന ദിനപത്രമായി മാറിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് ഒരു കാര്യം അന്യഭാഷകൾ പറയുമ്പോൾ വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കരുത്.
ഓ ഇതെൻ്റെ തോന്നലായിരിക്കും, ഞാൻ പറഞ്ഞത് വേറെ ആയിരിക്കും. നിങ്ങൾ അന്യഭാഷ പറയുന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ആ വരത്തെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. അന്യഭാഷകളുടെ വരത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. അതുകൊണ്ട് ചിലർക്കുള്ളതല്ല, നമുക്ക് തന്നെ അതുണ്ടാകും. മാത്രമല്ല സഭയിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ അടുത്തയാൾ വ്യാഖ്യാനിക്കണം. ഈ വരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കർത്താവേ, ഈ കൃപാവരങ്ങളെക്കുറിച്ച് ഞങ്ങൾ അറിവില്ലാത്തവരാണ്. ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നല്ലോ. ഈ വരം ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും അവരുടെ മേൽ അവർ സംസാരിക്കുന്ന ഭാഷകളുടെ വ്യാഖ്യാനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ ഉണ്ടാകട്ടെ. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഈ പ്രത്യേക ഭാഷകളുടെ വ്യാഖ്യാന വരം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വരട്ടെ. ഇപ്പോൾ തന്നെ അവർ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ, അവനോട് കൂടെ പരിശുദ്ധാത്മാവിനെ തരാതിരിക്കുമോ? ആ പരിശുദ്ധാത്മാവിനുള്ള സകല വരങ്ങളും നമുക്ക് വെളിപ്പെടുത്താതിരിക്കുമോ? ഇതൊക്കെ നമ്മുടെ സംശയമാണ്. ഓ, എനിക്ക് ദൈവമൊന്നും തരില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലതെല്ലാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ലത്, വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം, നമ്മുടെ പരിമിതിയിൽ ഏറ്റവും നല്ലത്, നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഈ വരങ്ങൾ ഓരോരുത്തരും ഇച്ഛിക്കുന്നവന് അതതിൻ്റെ വരങ്ങൾ പകുത്തുകൊടുക്കുന്നു. 11 ഒന്ന് കൊരിന്ത്യർ 12:11 വാക്യത്തിൽ, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എല്ലാവർക്കും പകുത്തു കൊടുക്കുന്നു. ഒരു വീട്ടിൽ അമ്മ പാത്രത്തിലുള്ള ഭക്ഷണം, വേവിച്ച ഭക്ഷണം, പാചകം ചെയ്ത ഭക്ഷണം എത്ര പേരുണ്ടോ അത്രയും പേർക്ക് അവരുടെ വലിപ്പത്തിനനുസരിച്ച് പകുത്തു കൊടുക്കും. പിതാവിനുള്ളത്, മക്കൾക്കുള്ളത്, അമ്മാവിയപ്പനുള്ളത്, അമ്മാവിയമ്മയ്ക്കുള്ളത്,
നാത്തുവിനുള്ളത് ഒരു വീട്ടമ്മ പകുത്തു കൊടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ആർക്ക് എന്ത് വരം വേണമോ അത് പകുത്തു തരും. നമ്മുടെ കർത്താവ് ചോദിക്കുന്നതിലും നിനച്ചതിലും ആത്യന്തപരമായിട്ട് തരുന്ന കർത്താവാണ്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഭാഷയിലേക്ക് അതിനെ മനസ്സിലാക്കി തരും. ഒന്നുകൂടി പറയാം, നാം അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ കർത്താവ് നാം സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷയിലേക്ക് അതിനെ മനസ്സിലാക്കി തരും. ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ വചനമായിട്ടായിരിക്കും, ചിലപ്പോൾ പരിജ്ഞാനത്തിൻ്റെ വചനമായിട്ടായിരിക്കും, മറ്റേതെങ്കിലും വരത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴെല്ലാം ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നാം സംഗ്രഹിച്ചു കൊണ്ടിരിക്കും, സ്റ്റോർ ചെയ്യുകയാണ്. മോശയുടെ കയ്യിലെ പ്ലാൻ ജോഷുവയുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. മോശയുടെ കയ്യിലാണ് പ്ലാൻ, പക്ഷേ ജോഷുവയ്ക്ക് അതിൻ്റെ തുടർച്ച കിട്ടി. മാത്രമല്ല, മോശയുടെ കയ്യിലിരിക്കുന്ന പ്ലാനിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ബെസലേലിന് ജ്ഞാനം ദൈവം കൊടുത്തു. അടുത്തയാൾക്ക് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ദൈവം അടുത്തയാൾക്ക് വെളിപ്പെടുത്തി തരും. ദാവീദ് ആലയം പണിതപ്പോൾ ആലയത്തിൻ്റെ പ്ലാൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ വന്നു. പക്ഷെ ദൈവം പറഞ്ഞു, രക്തം ചൊരിഞ്ഞ കൈയുള്ളവനാണ് നീ, ഞാൻ പരിശുദ്ധനായ ദൈവമാണ്, നിന്റെ കൈ നിർദോഷ രക്തം ചൊരിഞ്ഞതാണ്, അതുകൊണ്ട് നീ ആലയം പണിയണ്ട, എന്നാൽ നിന്റെ മകനെ കൊണ്ട് ഞാനത് പണിയിക്കും. എന്നിട്ടും ദാവീദ് പിന്മാറിയില്ല, ദേവാലയം പണിയാനുള്ള എല്ലാ വക ഒരുക്കി വെച്ചു. മോനോട് പറഞ്ഞു, മോനെ എന്നെ കൊണ്ട് പണിയിപ്പിച്ചില്ല, നിന്നെ കൊണ്ട് പണിയിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്തൊരു ഹൃദയമാണല്ലേ ദാവീദ്, വേണ്ടെന്ന് പറഞ്ഞിട്ടും ഓ ദൈവത്തിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, അങ്ങനെ പറഞ്ഞു പോയില്ല. ദൈവമേ, എൻ്റെ കൈകൊണ്ട് നീ പണിയാൻ അനുവദിച്ചില്ലെങ്കിലും ഞാനെല്ലാം ഒരുക്കി അടുത്തയാളെ അത് ഏൽപ്പിക്കും. ദാവീദ് സ്വപ്നം കണ്ടതുപോലെ അതിനേക്കാൾ മേത്തരമായിട്ട് ശലോമോന് ദൈവജ്ഞാനം കൊടുത്തു. അതാണ്, ഒരാളുടെ സ്വപ്നത്തെ അടുത്തയാളുടെ ഉള്ളിലേക്ക് ദൈവം പകരും. ഒരു കുടുംബത്തിലൊരു പിതാവിന് ഒരു മാതാവിന് ദൈവസ്ഥലിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ആ സ്വപ്നം അടുത്ത ഘട്ടം ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഞാൻ ഇതിനാണ് ഈ കാര്യങ്ങൾ മോശ യോശുവയിലേക്കും ദാവീദിൽ നിന്ന് ശലോമോനിലേക്കും കൈമാറിയതുപോലെ യേശുവിൻ്റെ സ്വപ്നമാണ് ശിഷ്യന്മാരിലേക്ക് കൈമാറിയത്. ദാവീദിൻ്റെ സ്വപ്നമായിരുന്നു ഒരു ആലയം, അത് ശലോമോൻ പണിതു, പക്ഷേ അത് ശത്രുക്കൾ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും നിവർത്തും. ദാവീദിൻ്റെ സ്വപ്നമായിരുന്നു ഒരു ആരാധനയുടെ ആലയം, 24 മണിക്കൂർ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയുമുള്ള മനോഹരത്വമുള്ള ഒരാലയം. എന്നാൽ പഴയ നിയമ ആലയത്തിന് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, അത് പൂർത്തീകരണത്തിൽ വന്നില്ല. എന്നാൽ പുതിയ നിയമസഭയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മിലൂടെ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം വീണ്ടും നിവർത്തുകയാണ്. ഒരാൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കും. കർത്താവിൻ്റെ വേല ഒരു ദൈവദാസൻ തീർന്നതോടുകൂടി നിന്നു പോകത്തില്ല. അങ്ങനെ നിന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവം സ്ഥാപിച്ച സഭയല്ല, ആ പാസ്റ്ററിൻ്റെ സ്വന്തം പണികളാണ്. ദൈവത്തിൽ ആരംഭിച്ചതാണോ ആ പാസ്റ്റർ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അടുത്ത തലമുറ അതിൻ്റെ അടുത്ത ഘട്ടം ചെയ്യുവാനിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവേലക്കാരെ, നിങ്ങൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഞാനും നിങ്ങൾ മാറ്റപ്പെട്ടാലും അടുത്ത തലമുറ ഇതിട്ടേച്ച് വേറെ പണിക്ക് പോകില്ല. എൻ്റെ അപ്പൻ തുടങ്ങി വെച്ചത് ഇത് അതിനേക്കാൾ ഭംഗിയായി ഞാൻ പൂർത്തീകരിക്കും. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് ഇതിൻ്റെ വിവേകവും വെളിപ്പാടുകളും കൃപകളും തമ്പുരാൻ നൽകി തരുവാനായിട്ട് ഇടയാക്കി തീർക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ദൈവം അടുത്ത തലം വെളിപ്പെടുത്തും, ആർക്കിത് കൈമാറ്റം ചെയ്യണമെന്ന് വെളിപ്പെടുത്തും. ഇന്നു മുതൽ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ, കർത്താവ് എന്താണ് ഞാൻ ഈ പറയുന്നത്, ഒരു പ്രത്യേക ഭാഷ ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലോ, എനിക്കതിൻ്റെ വ്യാഖ്യാനം വെളിപ്പെടുത്തി തരണമേ. നിങ്ങളതിനെ ഫോക്കസ് ചെയ്തിരുന്നാൽ നമ്മുടെ ഭാഷയിൽ തന്നെ
അന്യഭാഷകളുടെ ഒരു ഒരു ശരിയായ പരിവർത്തനം നമ്മിൽ തന്നെ സംഭവിക്കും. അത് ദൈവത്തിൻ്റെ മക്കൾ കൈകൾ ഉയർത്തിയൊന്ന് ആഗ്രഹിച്ച്, സ്വർഗീയ പിതാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇവർ സംസാരിക്കുന്ന ഭാഷകൾ ഇവർക്ക് തന്നെ അത് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കിയെടുത്ത് പ്രാവർത്തികമാക്കുവാൻ കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസവും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് വെളിപ്പെട്ട് വരട്ടെ. ഇതേതെല്ലാം സമയങ്ങൾ ഏതെല്ലാം രാജ്യത്തിരുന്ന് ആരെല്ലാം കേൾക്കുന്നു അവർക്ക് ഈ വിവേകം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ഈ പ്രോഗ്രാമുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മറക്കരുത്. 9 വരങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രത്യേകം 9 വരങ്ങളും 1 to 9 വരെയുള്ളതും നിങ്ങൾ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ഇത് കേൾപ്പിക്കാൻ ഉത്സാഹിക്കുക. ഈ 9 വരങ്ങളും യേശുക്രിസ്തുവിൻ്റെ സഭ കൈകാര്യം ചെയ്യട്ടെ. നാളെ 9-ാമത്തെ വരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.